ിലേക്ക് വരാം. ഒന്നിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് നന്ദി കരയേറ്റാമോ? ഒത്തിരി സന്തോഷത്തോടാണ് ഞാനും ഇവിടെ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത്. ഒത്തിരി നാളുകൾ മേ ബി 1.5 വർഷത്തിന് മുമ്പ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ഇന്നാണ് ഈ ഒരു സൺഡേയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. കർത്താവിന് മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം കർത്താവിനാണ്. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും നമ്മൾ എന്തെല്ലാം അധ്വാനിച്ചാലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇല്ലെങ്കിൽ മറ്റെല്ലാം വൃഥാവാണ്. അങ്ങനെയെങ്കിൽ ഈ പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ഈ ഒരു ഞായറാഴ്ച നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റെല്ലാ അന്യതാ ചിന്തകൾ വെടിഞ്ഞിട്ട് അല്പനേരം ഒന്ന് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മുടെ രോഗത്തിൻ്റെ നടുവിൽ, നമ്മുടെ ഭാരത്തിൻ്റെ നടുവിൽ, നിരാശയുടെ നടുവിൽ, വാട്ട് എവർ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നത് മാത്രമേ അറിയത്തുള്ളൂ, പക്ഷേ അതിന്മേലെല്ലാം അധികാരിയായ ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ചിന്തകളും, എല്ലാം, വാട്ട് എവർ കംസ് ടു യുവർ മൈൻഡ്, അതെല്ലാം അങ്ങ് മാറ്റിക്കളഞ്ഞിട്ട് അല്പനേരം നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. ഇവിടെയുള്ള പ്രിയ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ദിവസം പാടുവാനും ആരാധിക്കുവാനും കഴിഞ്ഞത് ഒത്തിരി സന്തോഷമായിരുന്നു. നിങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ് ഈ ഒരു ദൈവദാസനെ. ഇവിടെയുള്ള ഓരോ ദൈവമക്കളും എല്ലാം ബ്ലെസ്ഡ് ആയിട്ടുള്ളവരാണ്. പ്രിയ അപ്പച്ചനോടും എല്ലാവരോടും പേര് പറയാനാണ് എല്ലാവരെയും പരിചയമുള്ളത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ പാടുവാൻ കഴിയുമോ? കർത്താവെ, അവിടുന്നാണ് ഔഷധം, അവിടുന്നാണ് ഓഹരി, എൻ്റെ ജീവിതത്തിലെ എല്ലാം അവിടുന്നാണ്, എൻ്റെ ആശ്രയം അങ്ങാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അല്പനേരം കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങൾക്ക് ഇരിക്കുവാനോ എഴുന്നേറ്റ് നിന്ന് പാടുവാനോ എങ്ങനെയാണേലും കർത്താവിൻ്റെ സാന്നിധ്യത്തിലും മതി മറന്ന് എല്ലാ ചിന്തകളും മറന്നിട്ട് അല്പനേരം ഒന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ചിന്തയും നീയേ, ആശയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആവേരി വശത്തരെ. ഹല്ലേലൂയ, 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 ആവേ. ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അൽഭയം നീയേ, അൽഭയം നീയേ, ഒമേഗയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഔഷധം നീയാണപ്പാ, ഓ ഔഷധം നീയേ, ഓഹരിയും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ അൽഭയം നീയേ,
കൃപയും നീ അങ്ങേ ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ ആരാധിക്കും എൻ യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും കരങ്ങളെ ഉയർത്തി പാടാൻ കഴിയുമോ ഹല്ലേലൂയ Hallelujah, Hallelujah, Amen. Hallelujah, 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 Amen. Ashwasam diye, Ashwasam diye. ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും ഇമ്പവും നീയേ ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും ആശ്വാസം നീയേ ഓ ആശ്വാസം നീയേ ആശ്രയം നീയേ അങ്ങേ ഞാൻ ആരാധിക്കും ഓ ഇമ്പവും നീയേ ഇണയില്ല നാമമേ അങ്ങേ ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah, oh Hallelujah, Hosanna, Amen. Hallelujah, Hosanna, oh Hallelujah, Hosanna. Hallelujah, Hosanna. Hallelujah, Hosanna. Oh, Hallelujah, Hosanna. Oh, Hallelujah, Hosanna. Hallelujah, Hosanna. Uyirode elundavare, ummai aaradhanai seigiro. Jeevanin adhipathiye. ആരാധനൈ സേകിയോ ഉയിരോട് ഏലുന്തവരേ ഉമ്മൈ ആരാധനൈ സേകിയോ ജീവനി നദിപതിയേ ആരാധനൈ സേകിയോ ഹല്ലേലൂയ ഹോസന്ന ഓ ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹോസന്ന Hosanna, Hallelujah, Hosanna,
മരണത്തെ ജയിത്തവരേ ഉമ്മയാരാധനൈ സേഗീരോ ജീവനാധിപതി പാതാളം വെന്തവരേ ഉമ്മയാരാധനൈ സേഗീരോ ജയിത്തവരേ ഉമ്മയാരാധനൈ സേഗീരോ പാതാളം വെന്തവരേ ഉമ്മയാരാധനൈ സേഗീരോ Hallelujah! Hallelujah! Our God is good and all the time. എത്ര നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവസരം തന്നു. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ കരങ്ങളെ തട്ടി പാടി ദൈവത്തെ ആരാധിക്കുവാൻ പോവുകയാണ്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, എനിക്ക് യേശു മതി. എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സിറ്റുവേഷനിലും എനിക്ക് യേശു മതി. ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊന്നുമില്ലെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ അതിനപ്പുറം മറ്റൊന്നും വേണ്ട. ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവ് ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിലും മറ്റെല്ലാം നമ്മുടെ കൂടെയുണ്ട്. കർത്തദാസൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മിഷനിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ കൈകളെ തട്ടിപ്പാടുവാൻ പോവുകയാണ്. യേശു മതി, ആ ക്രൂശ് മതി, ആ കർത്താവിനെ ആരാധിക്കാൻ കരങ്ങളെ തട്ടി നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കെന്റെ ആശ്രയം, എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാവൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ യേശുമതിയായവൻ യേശുവനെ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാവൻ യേശുവത്രേ, ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാ യേശുമതിയായവൻ യേശുമതി. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. ഓ യേശു മതി, ആ സ്നേഹം മതി, ക്രൂശു മതി എനിക്ക്. യേശു മതി, ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയെ ആ
ഭാരം തരും ആവശ്യമെല്ലാം നടത്തി തരും യേശു മതിയായവൻ കാക്കയച്ചു കാക്കയായ സാഹാരം തരും ആവശ്യമെല്ലാം നടത്തി തരും അഷ്ടങ്ങളേ ലാഭമാക്കി തരും യേശു മതിയായവൻ യേശു മതി അസ്നേഹം മതി യേശു മതി എനിക്ക് ഓ യേശു മതി സംഗീതം മതി നിത്യ ജീവൻ മതി എനിക്ക് യേശു മതി യേശു മതി അസ്നേഹം മതി യേശു മതി എനിക്ക് യേശു മതി സംഗീതം മതി നിത്യ ജീവൻ മതി എനിക്ക് യേശു മതി യേശു മതി അസ്നേഹം മതി യേശു മതി എനിക്ക് ഓ യേശു മതി സംഗീതം മതി നിത്യ ജീവൻ മതി എനിക്ക് അതുകൊണ്ട് ഓ ഒന്നിലും പതറിയിടരുതേ കണ്ണീരിൻ വഴി പോയിടും ഓ ഒന്നിലും പതറിയിടരുതേ കണ്ണീരിൻ വഴി പോയിടും മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും അന്നേറി മന്നവൻ നമ്മോട് കൂടെ എന്നും അവൻ നമ്മെ വഴി നടത്തും സ്തോത്രഗീതം പാടുക ദൈവമേ അത്തജയം നൽകി ജയമാ സ്തോത്രഗീതം പാടുക ദൈവമേ ജയം നൽകിയിടും ദൈവമാ കഷ്ടവും മഹാശാസ്തയും നിന്നയുമുള്ള ദിനമുമിത് അമൻ കഷ്ടവും മഹാശാസ്തയോ നിന്നയുമുള്ള ദിനമുമിത് ഉള്ളം കലക്കും നല്ല സഹോദരൻ മല്ലൂര ചെയ്യുകയെന്തു ഭയം നല്ല സഹോദര നല്ലൂര ചെയ്യുന്നു ഭയം സ്വഗീതം പാടുക നീ മാനവേ അത്തജയം നൽകിയിടും നീ ജയമാ സ്വഗീതം പാടുക നീ മാനവേ അത്തജയം നൽകിയിടും നീ ജയമാ ആശിചാദശം കാണുകയാ േശമകിലവും നീങ്ങുകയാമനാശിച്ചാദേശം കാണുകയാ േശമകിലവും നീങ്ങുകയാ യേശുമനാളേ യേശുമനാളം ചേർത്തിയുമേ സ്വമിതമണവിയായതേ ഗീതം പാടുക ദൈവമേ അത്തജയം നൽകിയിടും നീ ജയമാ ഗീതം പാടുക ദൈവമേ അത്തജയം നൽകിയിടും നീ ജയമാ സ്തോത്രഗീതം പാടുക ദൈവമേ അത്തജയം നൽകിയിടും നീ ജയമാ അവനന്ത സങ്കേതവും അവരംഭവും കോട്ടയും അവനീലാകുലത്തിൽ ഓ അവൻ മതിയാശ്രയിപ്പതിവേരെ അവരന്റെ സങ്കേതവും ഓ അവരംഭവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പകയെന്ന കളികളിലും കഥയന്റെ കളികളിലും പകലുന്ന വ്യാധിയിലും പകലിലും വ്യാധിയും അവൻ പകത്തിയിടും പുതുമഴ പോകുകയേശുവേ പകയന്റെ കളികളിലും പകലുന്ന വ്യാധിയിലും പകലിലും വ്യാധിയും പകത്തിയിടും പുതുമഴ പോകും
ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്
കണ്ണുകളെ ദൈവസന്നിൽ അടച്ചുകൊണ്ട് ഹൃദയങ്ങളെ ഏകാഗ്രമായി കർത്താവിന് നന്ദി കരയേറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. പലപ്പോഴും കഴുതി നമ്മൾ ഏകരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് ചിന്തിച്ച സാഹചര്യങ്ങളുണ്ട്. അപ്പാ, ഞാൻ എങ്ങനെ എൻ്റെ അടുത്ത ചുവട് മുന്നോട്ട് വെക്കും? എൻ്റെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനുകൾ കർത്താവേ, എൻ്റെ കടഭാരങ്ങൾ, എൻ്റെ ജോലി സംബന്ധമായ വിഷയങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിലവാരങ്ങൾ കർത്താവേ അവിടുന്ന് അറിയുന്നെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ സമയത്തിലെല്ലാം നമ്മളെ താണിറങ്ങി വന്ന് നമ്മളെ സാന്ത്വനപ്പെടുത്തിയ ഒരു കർത്താവുണ്ട്. ആ സ്നേഹത്തെ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ കൃപകളെ ഓർക്കുമ്പോൾ മൗനമായിട്ടിരിക്കുവാൻ കഴിയുകയില്ല. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. നമുക്ക് ഒരുമിച്ച് ഈ ഗാനത്തിൻ്റെ ചില ഇരടികൾ പാടുമ്പോൾ കർത്താവിനോടുള്ള നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലാവനൻ നോടു ചൊല്ലി. പല നാൾ കരുതി ഞാൻ ഏകനെന്ന്, അന്നാളിലാവനൻ നോടു ചൊല്ലി. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. ലോകാന്ത്യത്തോളവും കൂടെയിരിക്കുന്നോൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ കർത്താവിൽ സന്തോഷം അവനൻ ബലം, ആരിതിൽ പാർക്കുന്ന അവനൻ ബലം. കർത്താവിൽ സന്തോഷം അവനൻ ബലം, ആരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനൻ്റെ സങ്കേതം വിശ്രമനാൾ തോറും, അവനൻ്റെ സർവഭൂവേ. അവനൻ്റെ സങ്കേതം വിശ്രമനാൾ തോറും, അവനൻ്റെ സർവഭൂവേ. ബലഹീനനെന്നു ഞാൻ, ബലഹീനനെന്നു ഞാൻ കരുതിയ നാ, അന്നാളിലാവനൻ ോടു ചൊല്ലി. ബലഹീനനെന്നു ഞാൻ കരുതിയ നാ, അന്നാളിലാവനോടു ചൊല്ലി. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു നിന്നോട് കൂടെയുണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നു നിന്നോട് കൂടെയുണ്ട്. കർത്താവിൽ സന്തോഷം കർത്താവിൽ സന്തോഷം അവനൻ ബലം, ആരിതിൽ പാർക്കുന്ന അവനൻ ബലം. അവനൻ്റെ സങ്കേതം വിശ്രമനാൾ തോറും, അവനൻ്റെ സർവഭൂമേ. അവനൻ്റെ സങ്കേതം വിശ്രമനാൾ തോറും, അവനൻ്റെ സർവഭൂമേ. അവനൻ്റെ സങ്കേതം വിശ്രമനാൾ തോറും, അവനൻ്റെ സർവഭൂമേ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളൊരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവസരം തന്നതിനായി സ്തോത്രം പിതാവേ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും കർത്താവിനെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഞങ്ങളെ ജീവനോടെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു.
കർത്താവേ, ഞങ്ങൾക്ക് പുകഴുവാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലപ്പ. അങ്ങയുടെ ക്രൂശല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, ഏതുമില്ല. ഞങ്ങൾ സമ്മതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന കൃപയ്ക്ക് ആയ സ്തോത്രം. അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നപ്പ. അവിടുന്ന് ഞങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നേരം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തിന് ആയ സ്തുതിക്കുന്നു. അല്പസമയം കർത്താവേ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നപ്പ. അവിടുന്ന് ഞങ്ങളെ ഇടപെടണമെന്ന്, ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മനോമോഹത്തോടത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കിയായി. നല്ല സാഹചര്യത്തിനായി കർത്താവിന് നന്ദി കരയേറ്റുന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല ഇങ്ങനെ ഈ ഒരു സൺഡേ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുമെന്നുള്ളത്. പക്ഷേ കർത്താവിൻ്റെ പദ്ധതികളും പ്ലാനുകളും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കണക്കൂട്ടലുകൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ളതാണ്. എൻ്റെ ലൈഫിൽ ഞാനത് അനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഇന്നും ഞാനത് സന്തോഷിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു. കർത്താവിന് നന്ദി കരയേറ്റുന്നു. പ്രിയ കർത്തദാസനോടും കുടുംബത്തോടും ഒരുമിച്ച് ഈ സഭയിലായിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ നല്ല സാഹചര്യത്തിന് കർത്താവിന് നന്ദി കരയേറ്റുന്നു. ദീർഘനാളുകളായിട്ട് കർത്തദാസനെ പരിചയമുണ്ടെങ്കിലും ഇങ്ങനെ ഇവിടെ വരുവാൻ ഇന്നാണ് കർത്താവ് അവസരം ഒരുക്കിയത്. അതിന് നന്ദി കരയേറ്റുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രിയ കർത്തദാസനും കർത്തദാസൻ്റെ സഹോദരങ്ങൾ എല്ലാവരും, പ്രിയ സാമച്ചാൻ അവർ എല്ലാമായിട്ട്, എൻ്റെ പിതാവ്, ഞങ്ങളുടെ മാതാപിതാക്കൾ കർത്താവിനെ വേലയിലായിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒരുമിച്ച് സഹകരിക്കുവാനും മീറ്റിങ്ങിൽ സംബന്ധിക്കുവാനും എല്ലാം വർഷങ്ങളായിട്ട് കർത്താവ് അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം പ്രിയ ഡാഡി അപ്പച്ചനോട് ഒരുമിച്ചും ആക്കിയ കൃപയ്ക്കായി കർത്താവിന് നന്ദി കരയേറ്റുന്നു. പ്രിയ ബോംബെയിൽ നിന്ന് കടന്നു വന്ന അങ്കിളിനോടും ആൻറ്റിയോടും ഒരുമിച്ച് ഇങ്ങനെയൊരു സാഹചര്യം കർത്താവ് തന്നതോർത്ത് കർത്താവിന് നന്ദി കരയേറ്റുന്നു. ചർച്ചിലെ പേരെടുത്ത് പറയുവാണെങ്കിൽ എല്ലാവരുടെയും പേര്, കാര്യം ഞാൻ സൂമിലൂടെ എല്ലാവരെയും ഫേസ് പേരും എല്ലാം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ ഞാൻ പാസ്റ്റോട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ മാസവും എന്നെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വിളിക്കല്ലേ എന്ന് പറഞ്ഞു. കാര്യം അടുപ്പിച്ചടുപ്പിച്ചാകുമ്പം അതൊരു ശരിയാവത്തില്ല എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു. എന്നാലും പാസ്റ്റർ എപ്പോഴും ഫാസ്റ്റിംഗ് പ്രെയറിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇടയ്ക്ക് ഞാനൊരു ഗ്യാപ്പ് എടുക്കുന്നത് ഒഴികെ കണ്ടിന്യൂസ്ലി ഈ ഒരു സഭയുടെ ഭാഗമെന്ന നിലയിൽ ഇൻവോൾവ് ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം കർത്താവിൻ്റെ പ്രവർത്തികൾ, നമ്മൾ ഏത് സാഹചര്യങ്ങളിലിരുന്നാലും ഏത് പട്ടണങ്ങളിലിരുന്നാലും കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്നെങ്കിൽ അതിൽ പരമായിട്ടുള്ളൊരു സന്തോഷം സമാധാനവും നമ്മുടെ ജീവിതത്തിലില്ല. നിങ്ങളെ ഈ ഒരു പട്ടണത്തിലാക്കിയിരിക്കുന്നത് കർത്താവിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ ഈ ഒരു പട്ടണത്തിൽ വന്നത് ചിലപ്പോൾ നിങ്ങൾ തന്നെ പലപ്പോഴും പലരും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുണ്ടായിരിക്കും, എന്തിനാണ് ഈ ഒരു ആൽബനി എന്നുള്ള പട്ടണത്തിലേക്ക് വന്നതെന്ന്. ഞാൻ നമ്മൾ പലരും പല ചിന്തകളും പല വിചാരങ്ങളിലും പലപ്പോഴും ആകാറുണ്ട്. കർത്താവേ, അവിടുത്തെ റൈറ്റ് ചോയ്സാണോ ഞാൻ ആയിരിക്കുന്ന സ്ഥലം? നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ കർത്താവിൻ്റെ ഗൈഡൻസ് ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കും. പക്ഷേ വൺ ഓർ അതർ വേ കർത്താവ് അടയാളങ്ങളിലൂടെ അല്ലെങ്കിൽ ദൈവിക വചനങ്ങളിലൂടെ നിങ്ങളെ ഉറപ്പിച്ച് പറയും, നിങ്ങളുടെ സ്ഥലത്താണ് നിങ്ങളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ഇന്ന സ്ഥലത്ത് ഇന്ന വേദനാണ്, ഇന്ന സ്ഥലത്ത് ഇതാണ് അതാണ് പല കാര്യങ്ങൾ കാണും. പലപ്പോഴും ചിലപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല എന്നല്ല, പക്ഷേ മൂവ് ചെയ്താലും കർത്താവ് നിങ്ങളെ ആക്കിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഇന്ന് രാവിലെ കർത്തദാസൻ പറഞ്ഞ പോലെ ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ ചെയ്യണം. നിങ്ങൾക്ക് ദൈവിക കൃപകൾ എന്താണോ കർത്താവ് തന്നിരിക്കുന്നത്, ഒരു പായിടാനായിരിക്കും, അല്ലെ ഒരു കസേര ഇടാനായിരിക്കും, ഒരു പാട്ട് പാടാനായിരിക്കും, അല്ലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യാനായിരിക്കും, അല്ലെ സൗണ്ട് സിസ്റ്റമോ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് യൂസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ദൈവം താലന്തുകളും കഴിവും തന്നിരിക്കുന്നത്, അത് കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ യൂസ് ചെയ്യുക. അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളായിരിക്കുന്ന ഏത് സാഹചര്യത്തിലും അത് ചെയ്യട്ടെ. നിങ്ങളുടെ ജോലിയിലാകട്ടെ, നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉപവാസ പ്രാർത്ഥനയിലും മറ്റ് മീറ്റിങ്ങുകളിൽ ഇൻവോൾവ് ചെയ്ത് കാരണം ഒത്തിരി പേരെ കാണുവാനും പരിചയപ്പെടുവാനും എല്ലാം കർത്താവ് സഹായിച്ചു. ഈ ചർച്ചിനെ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ 2020 മാർച്ച് മാസത്തിലാണ് ഈ ചർച്ചിൽ ഒരു മീറ്റിങ്ങിൽ വരാനായിട്ട് ഇരുന്നത്, സ്പ്രിംഗ്ഫീൽഡിലെ ഇനാഗുറൽ മീറ്റിങ്ങിനോടനുബന്ധിച്ച് വരാനായിട്ടിരുന്നത്. ആ ഒരു ദിവസങ്ങളിലാണ് ഞാൻ ആ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്. അതൊത്തിരി ഞങ്ങളുടെ ജീവിതത്തിലൊരു ഷോക്കിംഗ് ഇൻസിഡൻ്റ് ആയിരുന്നു, പക്ഷേ ദൈവം അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് ദൈവം സൂക്ഷിച്ചു. നിങ്ങളെല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് അവളുടെ ഫേസ് കണ്ടാൽ ഒരു കാരണവശാലും പറയത്തില്ല ഫുള്ളി ബേൺഡായ ഒരു വ്യക്തിയാണെന്നുള്ളത്. കർത്താവ് അതുപോലെ പുതിയ സ്കിൻ തന്ന് കർത്താവ് ആ കുഞ്ഞിനെ വിടുവിച്ചു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ കുടുംബമായിട്ടുള്ള നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്തദാസനോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഒത്തിരി കേട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അക്സ വീഡിയോ
നിങ്ങളൊക്കെ ഇവിടുത്തെ പാട്ടുകളിലേക്ക് അയച്ചു തന്നപ്പോൾ പല കാര്യങ്ങൾ കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഒത്തിരി സന്തോഷം. ദൈവശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും പേരുപേരെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് അല്പനേരം കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഞങ്ങളിപ്പോൾ വിൻസർ എന്നൊരു പട്ടണത്തിലാണ്, അതായത് ഡിട്രോയിറ്റിൻ്റെ ബോർഡർ സിറ്റിയിലാണ് വിൻസർ എന്ന് പറഞ്ഞ സിറ്റി. ആ സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കടന്നു പോകുവാനും ഞങ്ങളും വേറെ കർത്തദാസിനും കുടുംബമായിട്ട് ഒന്ന് രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് അവിടെ കടന്നു പോകുവാനായിട്ട് കർത്താവ് അവസരമൊരുക്കി. ഞങ്ങൾക്ക് ഒരു മനുഷ്യരെ അറിയത്തില്ല, അവിടുത്തെ ഒരു സിറ്റുവേഷനും അറിയത്തില്ല. ഞങ്ങൾ പലരോടും എൻക്വയർ ചെയ്തപ്പോൾ അവിടെ പോകുന്നത് റോങ് ഡിസിഷനാണ്, നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, അങ്ങനെ പലവിധമായ കാര്യങ്ങൾ പറഞ്ഞ് നിരാശപ്പെടുത്തി. പക്ഷേ ലൈഫിൽ വലിയൊരു ആഗ്രഹമായിരുന്നു, മിനിസ്ട്രിയിൽ എത്ര വിധത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയും അതുപോലെ ഇൻവോൾവ് ചെയ്യണം. കാര്യം മാതാപിതാക്കൾ കർത്താവിൻ്റെ വേലയിലായതുകൊണ്ട് ഒരു പാസ്റ്ററായിട്ടിരിക്കാൻ മോസ്റ്റ്ലി പാസ്റ്റേഴ്സിൻ്റെ മക്കൾക്ക് താല്പര്യം കാണത്തില്ല. കാര്യം അതൊരു ചലഞ്ചാണെന്ന് നമുക്കറിയാം. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. കാര്യം കുഞ്ഞു പാസ്റ്ററിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ചെറിയ പ്രായം തൊട്ട് വളരുമ്പോൾ എല്ലാവരും നിങ്ങളെ നോക്കുന്നു. അവനെ അന്നത്തെയൊക്കെ കാലത്ത് എനിക്ക് ജീൻസ് പോലും ഇടാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര ആ അന്നത്തെ സിറ്റുവേഷൻ ഭയങ്കര ഡിഫറെൻ്റാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. എങ്കിലും ഓരോ ചലഞ്ചസ് ഓരോ ലൈഫിലും ഓരോരുത്തരുടെ ചലഞ്ചസ് ഡിഫറെൻ്റാണ്. അങ്ങനെ അതുകൊണ്ട് ഒട്ടും താല്പര്യമില്ലെങ്കിലും മിനിസ്ട്രിയിലേക്ക് ഇൻവോൾവ് ചെയ്യണം എന്ന ചിന്തയോടെയാണ് ഞങ്ങൾ ആൽബർട്ട എന്ന സിറ്റി ലൈക്ക് പ്രൊവിൻസിൽ നിന്ന് ഓണ്ടാരിയോയിലേക്ക് മൂവ് ചെയ്തത്. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അങ്ങനെ വിൻസറിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ആ പ്രവർത്തനത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ നാല് ഫാമിലീസ് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷേ ഇപ്പോൾ കുറേയേറെ ഫാമിലീസും അതുപോലെ തന്നെ സ്റ്റുഡൻസായിട്ട് പലരും അവിടെ ചേർച്ചിൽ കടന്നു വരുവാനും ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ആ ഒരു പഠനത്തിൽ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിൽ നിന്ന് 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയോടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ആർക്കെങ്കിലും ആമേൻ. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ദൈവസ്ഥനിൽ വേഗം ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞോട്ടെ. എൻ്റെ സിസ്റ്റർ അക്സ ഈ ഇവിടെ ചേർച്ചിൽ വളരെ നാളുകളായിട്ട് കടന്നു വരുന്നുണ്ട്. നിങ്ങളെല്ലാം അവളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകമായിട്ട് അതിനും കൂടെ നന്ദി പറയുകയാണ്. കാര്യം ഞങ്ങളെപ്പോഴും അക്സ ത്രൂ എപ്പോഴും ഇവിടുത്തെ മീറ്റിംഗ്സും കാര്യങ്ങളും ഇവിടുത്തെ ആളുകളെല്ലാം എല്ലാ കാര്യങ്ങളും അപ്റ്റു ഡേറ്റ് ആയിട്ട് ഞങ്ങൾ അറിയാറുണ്ട്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. അവളെ നിങ്ങൾ കരുതുന്ന കരുതലിനെ ഓർത്ത് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ എൻ്റെ പേരൻസിൻ്റെയും റിഗാർഡ്സ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വൈഫ്, കുഞ്ഞുങ്ങൾ 3 പേര് അവരുടെ എല്ലാം റിഗാർഡ്സ് നിങ്ങളോട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച ആ വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയയില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മളെല്ലാവരും വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും ഞാനൊരു വിശ്വാസിയാണ്. നമ്മളൊരാളെ പുതിയതായിട്ട് കാണുമ്പോൾ ഞാനൊരു വിശ്വാസിയാണ് നമ്മൾ പറയും. പക്ഷേ ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും നമ്മളെ തന്നെ ചിന്തിക്കണം. ഞാനൊരു വിശ്വാസിയാണോ? ആം ഐ എ ട്രൂ ബിലീവർ? എനിക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് ഫെയ്ത്ത് ഉണ്ടോ? നമുക്കിവിടെ ഫെയ്ത്ത് മോളുണ്ട്. ഫെയ്ത്ത് ഉണ്ടോ? അതൊരു ചോദ്യമാണ്. കാര്യം നമ്മുടെ ലൈഫിൽ ഫെയ്ത്ത് ഇല്ലാതെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെക്കുക. നമുക്ക് പല പല കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷേ കർത്താവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അത് എത്ര വലിയ പ്രോജക്റ്റ് ആണേലും എത്ര ചെറിയ കാര്യമാണേലും അതിൽ കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, ശോധന ചെയ്ത് അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ ഓരോ സ്റ്റെപ്സ് എടുക്കുമ്പോൾ പ്രോബബ്ലി കുടുംബജീവിതത്തിലാകാം, നമ്മുടെ ജോലിപരമായ കാര്യങ്ങളിലാകാം, ഒരു ചേഞ്ച് വേണമെന്ന് ചിന്തിക്കുമ്പോൾ ജോലിയിൽ എങ്ങനെ ചേഞ്ച്, അടുത്തൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രൊമോഷനിലേക്ക് എങ്ങനെ കയറാൻ കഴിയും, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. പക്ഷേ നമ്മൾ വിശ്വാസമില്ലാതെ ചുമ്മാ നമ്മൾ പല കാര്യങ്ങൾ നോക്കിയാൽ പലതിനും നമുക്ക് ഉത്തരം കാണത്തില്ല. പക്ഷേ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സാമ്പിൾ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 13 മാസത്തോളം എനിക്ക് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു.
ആ സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തു. അന്നേരം ഇതിൻ്റെ ഇടയ്ക്ക് പഠിക്കാം, അന്നേരം അത് ഈ കോവിഡ് ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അന്നേരം അത് ഒടിച്ചിലൂടെ ഹെൽപ്ഫുൾ ആകും എന്നുള്ള ചിന്തയിൽ ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു, പ്രാർത്ഥനയോടെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ മീറ്റിംഗ്സിൻ്റെ ആധിക്യം കാരണം എനിക്ക് ചൂസ് ചെയ്യണം വിച്ച് വൺ, കോഴ്സ് എടുക്കണോ മീറ്റിങ്ങിന് എടുക്കണോ, കോഴ്സ് എടുക്കണോ, അത് ഭയങ്കര ചലഞ്ചിങ് ആയി. അവസാനം ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ മീറ്റിംഗ്സിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിലൊത്തിരി സന്തോഷിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ പല സ്ഥലങ്ങളിൽ പല ആളുകളുടെ ഇടയിൽ കർത്താവിനെ ഉയർത്തുവാൻ കഴിയുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടി, മറ്റൊന്നിനുമല്ല, എൻ്റെ നാമം മഹത്വപ്പെടാനോ എൻ്റെ എന്തെങ്കിലും കാണിക്കാനോ ഒന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആളാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അന്നേരം ഒരിക്കൽ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു ചോദ്യം മറ്റൊരാളിലൂടെ എന്നോട് ഉണ്ടായി. ഈ എം എസ് ഡബ്ല്യു ഒക്കെ പഠിച്ചു സോഷ്യൽ വർക്കറൊക്കെയാണ്, പക്ഷേ ഇവിടെ വന്ന് ജോലി ഇല്ലാതിരിക്കുകയാണ്. അത് വേറൊരു രീതിയിലാണ് അദ്ദേഹം കളിയാക്കി മറ്റൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എബിനെ എന്തുകൊണ്ട് ജോലിക്കൊന്നും നോക്കുന്നില്ല? ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് എനിക്ക് ജോലി തരും. പക്ഷേ അതിനകത്ത് യൂസ് ചെയ്തൊരു വാക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ആ വാക്കിവിടെ പറയുന്നില്ല, പക്ഷേ വല്ലാതെ എന്നെ വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ചപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ അന്ന് മുട്ടുമുടക്കി പ്രാർത്ഥിച്ചു. അത്ര അന്ന് ദിവസം വരെ ഞാൻ ഒരു ജോലി പുതിയത് കിട്ടണമെന്ന് അതുവരെ ആഗ്രഹിച്ചു. കാര്യം വീട്ടിൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് കാരണം, ഞങ്ങളുടെ വൈഫിൻ്റെ ജോലിയുടെയും ഇതെല്ലാം കാരണം അത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് വേണ്ട എന്ന് ചിന്തിച്ചിരിക്കുമായിരുന്നു. അന്ന് ദൈവസന്നിധിയിൽ മുട്ടുമുടക്കി. ഞാനത് പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ്. അന്ന് ദൈവസ്ഥാനത്ത് മുട്ടുമടക്കി. എന്നിട്ട് എഴുന്നേറ്റ് ഞാൻ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ജോബ് സെർച്ച് ചെയ്തു, സോഷ്യൽ വർക്ക് ജോബിൻ്റെ സെർച്ച് ചെയ്തു. ആദ്യം കണ്ടൊരു ജോലി, അതെൻ്റെ സ്നേഹിതൻ എനിക്ക് അയച്ചു തന്ന ഒരു ജോലിയായിരുന്നു, അത് 6 മാസം മുമ്പ്. പക്ഷേ അന്ന് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല, അതുകൊണ്ട് പിന്നീട് അത് കിട്ടത്തില്ല എന്ന പ്രതീക്ഷയിലിരുന്നു. അന്ന് എണ്ണീറ്റിരുന്ന് ഞാനത് അപ്ലൈ ചെയ്തു. വിത്തിൻ ഫ്യൂ അവേഴ്സ് അവർ എനിക്ക് റെസ്പോണ്ട് ചെയ്തു. ഞാൻ അത്ഭുതമായിട്ട് തോന്നി, കാര്യം അതൊരു ഗവൺമെൻറ് ജോലിയാണ്, എങ്ങനെ ആ ജോലിക്ക് ഇത്ര പെട്ടെന്ന് റെസ്പോൺസ് വരും. വിത്തിൻ ഫ്യൂ അവേഴ്സ് റെസ്പോൺസ് വന്നു. നെക്സ്റ്റ് ഡേയിൽ അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഞെട്ടിയിരിക്കുവാണ്, ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എനിക്ക് ആ ജോലി കിട്ടുവാനായിട്ട് ഇടയായി തീർന്നു. 13 മാസം ജോലിക്ക് വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല. പക്ഷേ നമ്മൾക്ക് വേണ്ടി നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്സ് കൂടുന്നു, മറ്റ് പേയ്മെൻറ്സ് വരുന്നു. അന്നേരം ഇത് മനസ്സിലാക്കി കർത്താവ് നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തന്നാണ്. ചിലപ്പോൾ ചില വ്യക്തികൾ നമ്മളെ വേദനിപ്പിക്കാനെന്ന നിലയിൽ പല കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും, നമ്മളെ നിരാശപ്പെടുത്താൻ പല കാര്യങ്ങൾ പറഞ്ഞെന്ന് വരും. പക്ഷേ ആ സമയത്തായിരിക്കും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ മറന്നു കിടക്കുന്ന വിഷയമായിരിക്കും, പക്ഷേ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അങ്ങനെ എനിക്ക് വീട്ടിലിരുന്ന് ജോലിയോടുകൂടെ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യത്തക്കോണം കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ബ്രേക്ക് ടൈമിലാണ്, ദിവസം രണ്ട് മീറ്റിങ്ങിലാണ് മാക്സിമം ഇൻവോൾവ് ചെയ്യുന്നത്. എനിക്ക് 1.5 മണിക്കൂറിൻ്റെ 2 ബ്രേക്കാണ്. അന്നേരം 2 മീറ്റിംഗ് എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യുന്ന അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത്, നമ്മൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയ മക്കൾ, അവർ വിശ്വാസത്തോടെ ഓരോ കാര്യങ്ങളും, ഞാൻ എൻ്റെ അനുഭവത്തിൽ 10 വർഷത്തെ അനുഭവത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, മിനിസ്ട്രിയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും വിശ്വാസത്തോടെ എടുത്തു വെക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏറ്റവും ചെറിയൊരു തീരുമാനം ആയിക്കോട്ടെ, പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ എടുക്കുക. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. നമ്മൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ടോപ്പിക്, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? വിശ്വാസം വേണം. അങ്ങനെയെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. നമ്മൾ എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു വാക്യമാണ് വിശ്വാസത്തിൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ എവിടെയും പറയുന്നൊരു കാര്യം. ആര് പെട്ടെന്ന് ഉറക്കത്തിൽ എഴുന്നേറ്റ് വിശ്വാസം എന്നാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്. ഇന്ന് ഞാൻ ശാന്തമായിട്ട് നിങ്ങളോട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് സ്റ്റെപ്പിലും ഏത് സിറ്റുവേഷനിലും വിശ്വാസത്തോടെ എൻ്റെ ഫുട് സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയുടെ ഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരരുത്. ഞാൻ എപ്പോഴും ഞങ്ങൾ ചേർച്ചിൽ പറയാറുണ്ട്, നമ്മളെ കാണുന്ന വ്യക്തികൾ, നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലെ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് മനസ്സിലാണ് ഈ വ്യക്തിയിൽ സംതിങ് ഡിഫറെൻ്റ് ഈസ് ദെയർ. ആ വ്യക്തിയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കി നമ്മളോട് ഒന്ന് ചോദിക്കണം, അല്ലെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കണം. നിങ്ങൾ പലരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്.
നിങ്ങളുടെ നടപ്പ്, നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ഏതെല്ലാം ജസ്റ്റേഴ്സ് ആണോ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്ലാത്ത സാഹചര്യങ്ങളും ചെയ്യുന്നത്, അത് കണ്ട് നിങ്ങളെ മനസ്സിലാക്കണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ട്, ഈ വ്യക്തിയിൽ സംതിങ് ഡിഫറെൻ്റ് ഈസ് ദെയർ. അത് മനസ്സിലാക്കി കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുമ്പോൾ, കർത്താവേ ഞങ്ങളെ കണ്ട്, ഞങ്ങളുടെ ജീവിതം കണ്ട്, ഞങ്ങളുടെ നല്ല നടപ്പ് കണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും പല സ്ഥലങ്ങളിലും ആ സഭകളിലെ വിശ്വാസികൾ മൂലം അനേകർ ആ സഭയിലേക്ക് വരാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി ഒരു വേർതിരിക്കപ്പെട്ട ജനമായിട്ട് തീരുവാൻ ഈ ഒരു ദൈവമക്കളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തരെയും കണ്ട് നിങ്ങളെ അറിയുന്നവർ, നിങ്ങളെ തിരിച്ചറിയുന്നവർ മനസ്സിലാകട്ടെ ഇവരൊരു സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസം കണ്ട് അവർ മനസ്സിലാക്കട്ടെ ഇവരൊരു വിശ്വാസിയാണെന്നുള്ളത്. അല്ലാതെ പേരിൽ വിശ്വാസിയാകാതെ ജീവിതത്തിൽ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളിൽ വിശ്വാസികളായിട്ട് മുന്നോട്ട് നയിക്കുക. നമുക്ക് അതിൻ്റെ നാലാം വാക്യത്തിൽ കാണുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. പലരും അവരുടെ ജീവിതത്തിൽ വിശ്വാസത്താൽ പല കാര്യങ്ങൾ ചെയ്തത് നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാബേലിൻ്റെ കാര്യം കാണുന്നു, ഹാനോക്കിൻ്റെ കാര്യം കാണുന്നു, നോഹയുടെ കാര്യങ്ങൾ കാണുന്നു. എല്ലാവരും വിശ്വാസത്തിൽ അവർ അടിയുറച്ചു. ബൈബിളിലെ പല ക്യാരക്ടേഴ്സ് അല്ലെ, മിക്ക ക്യാരക്ടേഴ്സും നമുക്ക് കാണുമ്പോൾ അവരെല്ലാം വിശ്വാസത്തിൽ തങ്ങളുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ചതാണ്. അബ്രഹാം തൻ്റെ ജീവിതത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാതെയാണ് തൻ്റെ ലൈഫിൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. ഒരു മേജർ സ്റ്റെപ്പാണ് തൻ്റെ ലൈഫിൽ എടുക്കുന്നത്. തനിക്കറിയത്തില്ല എങ്ങോട്ടാണ് പോകുന്നത്, തനിക്ക് വേണ്ടി എന്താണ് കരുതിയിരിക്കുന്നത് അബ്രഹാമിന് അറിയത്തില്ല. ഓരോ ബൈബിൾ ക്യാരക്ടേഴ്സിനെ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ അതെല്ലാം കാണിക്കുന്നതിൻ്റെ ഒരു ആപ്തവാക്യമാണ് നമ്മളിവിടെ നമ്മൾ വായിച്ച വാക്യം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ആ വ്യക്തി ജീവിതങ്ങളെല്ലാം തങ്ങളുടെ ലൈഫ് കൊണ്ട്, തങ്ങളുടെ ജീവിതം കൊണ്ട് അവർ മാതൃകയായി. നമുക്കൊന്ന് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. എത്ര മാത്രം കർത്തദാസൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സോഷ്യൽ മീഡിയയിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം അനേകരെ ക്രിട്ടിസൈസ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ എത്ര പേർക്ക് നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാൻ കഴിയുന്നുണ്ട്? കർത്താവേ എൻ്റെ ലൈഫിൽ വിശ്വാസത്തോടാണോ ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളാണെങ്കിലും, ഞാൻ പറയാൻ പോകുന്ന വാക്കുകളാണെങ്കിൽ പോലും അത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണോ അതോ മറ്റൊരാളെ തളർത്തുന്ന വാക്കുകളാണോ? നമ്മുടെ ജീവിതങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനമെടുക്കട്ടെ, ഒരു പ്രതിഷ്ഠയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവേ എൻ്റെ ജീവിതം വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുവാൻ, വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നോട്ട് എൻ്റെ കാലടികളെ വെക്കുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. വിശ്വാസം ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കണേ, അത് നടക്കണമേ, മറ്റ് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണും. അതിൽ പല കാര്യങ്ങളിലും വിശ്വാസമില്ലാതെ അത് നടക്കുമായിരിക്കും. നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം. ലൈക്ക് ചില സമയത്ത് നമ്മൾക്ക് നമ്മളെ ഹാഫ് മൈൻഡിലായിരിക്കും പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തും. ഞാൻ 2010-2011 കാനഡയിലേക്ക് സ്റ്റുഡൻ്റായിട്ട് വന്നത്. ആ സാഹചര്യത്തിൽ എൻ്റെ പപ്പ പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ കയറ്റി വിട്ടപ്പോൾ എന്നോട് പറഞ്ഞു, അന്നേരം എൻ്റെ കയ്യിൽ കുറച്ച് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്ത് കനേഡിയൻ ഡോളറായിട്ട് തന്നിട്ട് പറഞ്ഞു, ഇതുണ്ട്, ഇതും കൊണ്ട് പോവുക, ഇനി എന്നോടൊന്നും ചോദിച്ചേക്കരുത്. എനിക്കും അറിയാം കാര്യം, രണ്ട് സഹോദരിമാർ വളരുന്നു, ഒരനിയനുണ്ട്, അവരുടെ എല്ലാം പഠിത്തം കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഒരു കർത്തദാസൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ ഞാൻ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും തീരുമാനിച്ചു, യെസ്, ഞാൻ ഇനിയും പപ്പയുടെ നിന്ന് പൈസയൊന്നും മേടിക്കത്തില്ല, ഇനി ചോദിക്കത്തില്ല. ആ തീരുമാനത്തോടുകൂടെ ഫ്ലൈറ്റിലോട്ട് കയറി. കാര്യം ഏജൻസി പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങുന്നതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ജോലി കിട്ടും, ക്യാഷ് പേ കിട്ടും, ടാക്സ് ഒന്നും കൊടുക്കേണ്ട, പല കാര്യങ്ങൾ പറഞ്ഞാണ് ഇങ്ങോട്ട് കയറ്റി വിട്ടത്. ഇവിടോട്ട് എത്തി ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു, 6 മാസം പഠിച്ചതിന് ശേഷം മാത്രമേ സിൻ നമ്പർ, അവിടെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ എന്നാണ് പറയുന്നത്, സിൻ നമ്പർ കിട്ടത്തുള്ളൂ. അന്നേരം തന്നെ ഭയങ്കര പ്രതീക്ഷയോടെ, ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ ഫ്ലൈറ്റിലിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കിനിയും കാഷിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ജോലി ചെയ്ത് എൻ്റെ ഫീസ് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്യും. ഭയങ്കര വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു. പക്ഷേ ഭയങ്കര ഒരു ബിഗ് ലൈക്ക് ഒരു ബലൂൺ ആയിരുന്നത് പെട്ടെന്ന് ആ ഇമിഗ്രേഷൻ ഓഫീസറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരു മുട്ടുസൂചി കൊണ്ട് തൊട്ടപ്പോൾ പൊട്ടിപ്പോകുന്ന പോലത്തെ ഒരു അനുഭവമായിപ്പോയി. ഞാൻ അവിടുത്തെ കർത്താവേ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് വെച്ചതാണ്, എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തവും. അങ്ങനെ കടന്നു വന്നു, ഇവിടെ ആയി. അന്നേരം ഓരോ ആ 1500 ഡോളർ എൻ്റെ അക്കൗണ്ടിൽ $19 വരെ അവശേഷിച്ചു.
അതുവരെ എനിക്കറിയത്തില്ല. വിശ്വാസം ദൈവം എന്നെ ശരിക്കും പഠിപ്പിച്ചത് കാനഡയിലിട്ടാണ്. $19 എത്തി അടുത്ത മാസത്തെ റെൻറ്റ് കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ 7 പേരുണ്ട്. ഞങ്ങൾ 7 പേരാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നത്. $754 ആണ് പെർ മന്ത്. അന്നേരം 7 പേർക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ $104 ആ ഒരാൾക്ക്. അന്നേരം അത്രയും എമൗണ്ടും വേണം ഒരു മാസം കഴിയാൻ വേണ്ടി. അങ്ങനെ എങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കും എന്നറിയത്തില്ല, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുമെന്നറിയത്തില്ല. അവിടെയാണ് ജോലി ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ നെക്സ്റ്റ് സൺഡേ ഞാൻ ആരാധനയ്ക്ക് ആ ഒരു ചേർച്ചിൽ പോയപ്പം ആ ചേർച്ചിലെ ഒരപ്പച്ചനുണ്ട്, സീനിയർ ഒരു അപ്പച്ചൻ. ഞാൻ ഓഫറിങ് ഇടാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം നമുക്ക് ഇല്ലെങ്കിലും ആ ഇല്ലിൽ നിന്ന് $1, $5 അങ്ങനെ ഉള്ളത് വെച്ച് ഇട്ടുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ഓഫറിങ് ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കുനിഞ്ഞ സമയത്ത് ആ അപ്പച്ചൻ ഒരു പോക്കറ്റിലേക്ക് ഒരു ചെറിയൊരു കവർ എടുത്ത് പോക്കറ്റിലോട്ട് വെച്ചു. ഞാൻ ഇങ്ങനെ നോക്കിയപ്പം അത് ടോക്ക് ടു യു ലേറ്റർ എന്ന് പറഞ്ഞു. വൈറ്റ്സിൻ്റെ ചേർച്ച്. അന്നേരം അവിടെ ഒരു മലയാളികളുമില്ല. ഞാൻ ആ ചെന്ന കോളേജിലും മലയാളികളൊന്നുമില്ല. പക്ഷേ അവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞൊരു പോയിന്റിലേക്ക് കർത്താവ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, അവർക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അങ്ങനെ ആ ദൈവദാസൻ പറഞ്ഞപ്പോൾ ഇവർ കുറച്ച് പേര് അവരൊരുമിച്ച് കളക്ട് ചെയ്ത് എനിക്ക് വേണ്ടി എമൗണ്ട്. ഞാൻ ആ ചെക്ക് തുറന്നു നോക്കിയപ്പം $754. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ ലൈഫിൽ പല പാസ്റ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പല സാഹചര്യം കേട്ടു. പക്ഷേ ഒരു മാസത്തെ റെൻ്റാണ് $754 ഫോർ 7 പേർക്ക്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് തന്നേ. ഞങ്ങൾ പലരും, അതായത് വചനത്തിൽ പറയുന്ന പോലെ വിധവയുടെ വെള്ളിക്കാശെന്ന് പറയുന്ന പോലെ പാവപ്പെട്ട അമ്മച്ചിമാർ അവരെല്ലാം $4, $5 അങ്ങനെ കളക്ട് ചെയ്ത് അവരൊരുമിച്ചൊരു ചെക്കാക്കിയപ്പം $754 ആയി. ഞാൻ ചോദിച്ചു ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം. അന്നേരം പറഞ്ഞു റെൻ്റ് അടച്ചോളാൻ പറഞ്ഞു. അവർക്കൊന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ ലൈഫിലെ വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എന്നെ പഠിപ്പിച്ച ഒരു ഇൻസിഡൻ്റാണത്. അവർക്കൊരു കാര്യം അറിയത്തില്ല. അവർക്ക് ജസ്റ്റ് അവരത് തന്ന് ഞാൻ അത് കൊണ്ട് കൊടുത്തു. 6 പേരും അവരുടെ ഷെയർ എനിക്ക് തന്നു. എനിക്ക് അടുത്ത 6 മാസം ജീവിക്കാനുള്ള കാശ് ദൈവം തന്നു. ചെറിയ വിശ്വാസത്തിൻ്റെ, നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർക്കും കർത്താവ് ഇത് നടക്കുമോ. ചില സാഹചര്യങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബബിളായിട്ടിരുന്ന, അല്ലെങ്കിൽ വലിയൊരു ഭയങ്കര പ്രതീക്ഷയോടെ ഇരുന്ന് പെട്ടെന്ന് നമ്മളെ പൊട്ടിപ്പോകും. പക്ഷേ ദൈവത്തിനൊരു ചെറിയ വ്യക്തിയിലൂടെയും ഒരു ചെറിയ കാര്യത്തിലൂടെയും നിങ്ങളെ ജീവിതത്തിൽ വിശ്വാസം പഠിപ്പിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അതിൽ പ്രവർത്തിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഞാൻ ഒരു ഉദാഹരണത്തോടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ വെച്ച് തന്നെ നടന്നൊരു സംഭവം. ഞാൻ എൻ്റെ കൂടെ ഉള്ള ആളുകളെല്ലാം നല്ല മെത്തകളിലൊക്കെ കിടക്കുമ്പോൾ ഞാനൊരു റജായി അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള, ഇവിടെ കാനഡയിലാണ് ജീവിക്കുന്നതെങ്കിലും നല്ല കട്ടിയുള്ള ഒരു, അവിടെ നല്ല തണുപ്പുമാണ്, കട്ടിയുള്ളൊരു ഇതെടുത്ത് അടുക്കി ഇട്ടിട്ട് അതിൻ്റെ മേളിലായിരുന്നു ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് എൻ്റെ കൂടെയുള്ളവർ ചോദിച്ചു ഒരു മാട്രസ് മേടിച്ചൂടെ, $200, $300 ആകത്തുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ മേടിക്കാം, കുറച്ചുകൂടെ കഴിഞ്ഞ് മേടിക്കാം. പക്ഷേ എനിക്ക് അത് ചിലവാക്കാൻ പറ്റത്തില്ല, കാര്യം പപ്പ തന്ന $1,500 നമ്മുടെ കയ്യിൽ ആകെയുള്ള ആശ്രയം. നമുക്ക് വേറെ ഒന്നും ആശ്രയമില്ല. അന്നേരം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട്. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമമുണ്ട്. കാര്യം എല്ലാവരും നല്ല ഇതിൽ കിടക്കുമ്പം ഞങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ഇട്ടേക്കുന്നത്, ഞാൻ മാത്രം അങ്ങനെ കിടക്കുന്നു. ഞാൻ ഒരു ഇങ്ങനെ പ്രാർത്ഥിച്ചു, കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ഇതേ സെയിം ചേർച്ചിലെ ദൈവദാസൻ ഒരു ദിവസം ആരാധന കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ. അവരുടെ അടുത്തൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര അപ്പോയിൻമെൻറ്റൊക്കെ എടുത്തിട്ടാണ് അവിടെ ആളുകൾ മീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ദൈവദാസൻ എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചു. ഓഫീസിൽ വിളിപ്പിച്ചിട്ട് അദ്ദേഹം എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച ചോദ്യം, ഐ ഹേർഡ് ദാറ്റ് യു കെയിം ഫ്രം ഇന്ത്യ, ഐ വോണ്ട് ടു നോ മോർ അബൌട്ട് യു. ഞാൻ പറഞ്ഞു ഞാനൊരു പാസ്റ്റർ മോനാണ്. ഓക്കെ, ഐ നോ ദാറ്റ്. ഇങ്ങനെ ഒരു പ്രവാചകനായ ഒരു ദൈവദാസനാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്നോട് ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു 704 Trillium Park. അവിടെ എങ്ങനെയാണ് താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? സ്പെസിഫിക്കലി അവർ ദൈവദാസൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ദൈവീക കണക്ഷനുണ്ട് എന്തോ ഒരു കാര്യത്തിൽ. എന്നിട്ട് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് കിടക്കുന്നത്? ഞാൻ പറഞ്ഞു അവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അവിടെ എങ്ങനെയാണ് കിടക്കുന്നത്? വീണ്ടും എനിക്ക് അന്ന് ഇംഗ്ലീഷ് നമ്മൾ പുതിയതായതുകൊണ്ട് അന്നേരം പിന്നെ അവർ ആ ദേവദാസൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണ് കിടക്കുന്നത്, ഏത് മാട്രസ്സിലാണ്, എങ്ങനെയാണെന്നുള്ളത് അത് സ്പെസിഫിക്കലി ചോദിക്കുന്നത്. ഞാൻ ആ പറയുന്നതിൻ്റെ ഒരു കാര്യം, നിങ്ങൾ എങ്ങനെ കിടക്കുന്നു, നിങ്ങൾ എങ്ങനെ നടക്കുന്നു, നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം അറിയുന്ന ഒരു ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത്. എൻ്റെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ $200, $150 മാട്രസിൽ കിടന്നപ്പോൾ ഞാൻ $450 മാട്രസ്സിലാണ് ഞാൻ കിടന്നത് അന്നോട്ട്.
അവർ ചർച്ചിൽ നിന്ന് അവർ മാട്രസ് കൊണ്ട് എൻ്റെ റൂമിൽ കൊണ്ടിട്ട് എൻ്റെ കൂടെയുള്ളവരെല്ലാം ഇങ്ങനെ ഞെട്ടിയിരിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി അതാണ്. കർത്താവിനെ സേവിക്കുവാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചോ, കർത്താവിന് വേണ്ടി വിശ്വാസത്തോടൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്തു വെച്ചോ, ഒരിക്കലും പരാജയമല്ല മക്കളെ, ഒരിക്കലും ദൈവമക്കളെ പരാജയമല്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ ഇൻസിഡൻസ് വരുമ്പോൾ ഓരോ ചലഞ്ചിങ്, ഇതൊക്കെ എൻകറേജിങ് ആയിട്ടുള്ള, ഇതുപോലെ തന്നെ നമ്മളെ ഒത്തിരി തകർത്ത അനുഭവങ്ങൾ കാണും, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ കാണും. പക്ഷേ അതിൻ്റെ നടുവിലും നമ്മൾ പതറാതെ നിൽക്കണം. എപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു പട്ടുമെത്തയല്ല. പലപ്പോഴും ചലഞ്ചസ് വരും, പലപ്പോഴും ചോദ്യങ്ങൾ വരും, നമ്മളെ കൈ ചൂണ്ടി ചോദ്യങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചോദിക്കും, നിൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, നിൻ്റെ വാക്ക് ഇങ്ങനെ, നീ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണ്, നീ ഒരു സത്യമായ ദൈവപൈതലാണോ എന്നൊക്കെ നമ്മളോട് പലപ്പോഴും ചോദ്യങ്ങൾ വന്നേക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ എത്രത്തോളം വിശ്വാസത്തോടെ ദൈവത്തിൽ നിലനിൽക്കുവാൻ കഴിയും. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ തോട്ട് അതാണ്, വിശ്വാസത്തോടെ നമ്മുടെ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങളുടെ സ്കൂളിലാണെങ്കിലും, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഒത്തിരി പേരിവിടെയുണ്ട്, നിങ്ങളുടെ സ്കൂളിലാണെങ്കിലും, നിങ്ങൾ പോകുന്ന സ്കൂളിൽ നിങ്ങളുടെ സ്കൂൾ ബസ്സിലാണ് പോകുന്നതെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരോട്, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കൊണ്ട്, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കാൻ കഴിയണം. ഐ സ്ട്രോങ്ലി ബിലീവ്, ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, യു ഓൾ ആർ റെപ്രസെൻറ്റിങ്, കർത്താവിൻ്റെ സ്നേഹത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന വാക്കുകൾ, അതിൽ മറ്റു വ്യക്തികൾ പറയുന്ന പോലത്തെ വാക്കുകൾ പറയാതെ കർത്താവിന് ഹിതമാകുന്ന വാക്കുകളും പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഒരു ജീവിതം നിങ്ങൾ നയിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് മറ്റൊന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാവിയെല്ലാം കരുതുന്ന ഒരു ദൈവമാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് മുന്നോട്ട് നയിക്കാം. കർത്താവെ, ഇന്ന് കേൾക്കപ്പെട്ട വചനത്തോടനുബന്ധിച്ച് കർത്താവെ, എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മെടുക്കോ, എൻ്റെ കഴിവോ, എൻ്റെ എന്തെങ്കിലും എബിലിറ്റീസിലോ പ്രസാദിപ്പിക്കുവാനല്ല പച്ച, അങ്ങയിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ, ഓരോ പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ട് സ്റ്റെപ്പുകൾ വെക്കുവാൻ കർത്താവെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം നമുക്ക് ദൈവസന്നിൽ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസന്നിൽ ഏകാഗ്രമാക്കാം. കർത്താവെ, വിശ്വാസം ഞങ്ങളുടെ വർദ്ധിപ്പിക്കണമേ പിതാവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അപ്പാ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു അപ്പാ. കർത്താവെ, ഞങ്ങൾ കേൾക്കപ്പെട്ട ഈ ചെറിയ സന്ദേശത്തിൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ മുന്നോട്ട് വിശ്വാസത്തോടെ ഫുട് സ്റ്റെപ്സ് എടുത്തു വെക്കുവാൻ കൃപ ചെയ്യണമെന്ന പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.